السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. بسم الله ما شاء الله كان، وما لم يشاء لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. وعن جابر رضي الله عنه عن النبي صلى الله عليه وسلم قال: من قال سبحان الله وبحمده غرست له نخلة في الجنة. رواه الترمذي. وقال: حديث حسن. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, എല്ലാവരെയും അൽ ബലാഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ വേണ്ടതുപോലെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാരാവട്ടെ. ഞങ്ങളെയും ഞങ്ങളെ സഹായിച്ചവരെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ പരിശുദ്ധമായ ഹദീസുകൾ, ഫിഖ് ക്ലാസുകൾ, ചരിത്രങ്ങൾ കേൾക്കുന്നവരും ഇഖ്ലാസോടുകൂടി അത് ഷെയർ ചെയ്യുന്നവരും എല്ലാവർക്കും അല്ലാഹു ഖൈറ് പ്രദാനം ചെയ്യുമാരാവട്ടെ. മഹാനായ സയ്യിദുന ജാബിർ റളിയല്ലാഹു തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെത്തൊട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു: മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ പറഞ്ഞാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള പവിത്രമായ ദിക്ർ ആരെങ്കിലും ഒരുത്തൻ പറഞ്ഞാൽ, ഒറിസത്തു ലഹു നഖലതും ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഈത്തപ്പന അവന് വേണ്ടി നട്ടുപിടിപ്പിക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ ഹദീസ് ഇമാം തുർമുദി നിവേദനം ചെയ്യുന്നു. സഹീഹായ ഹദീസാണ്. ആലായ സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു: സുബ്ഹാനല്ലാഹി ബിഹംദിഹി, വരാൽ പറഞ്ഞാൽ. എന്നാൽ അതിൻ്റെ അർത്ഥം അല്ലാഹു പരിശുദ്ധനാൽ, അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അവൻ സർവ പോരായ്മകളിൽ നിന്നും പരിശുദ്ധനാൽ, അവനെ സ്തുതിക്കലോടൊപ്പം എന്ന അർത്ഥം കുറിക്കുന്ന പവിത്രമായ ദിക്ർ. അള്ളാഹുവിനെ പുകഴ്ത്തുക, അവനെ പരിശുദ്ധനാക്കുക, അവനെ സ്തുതിക്കലോടൊപ്പം എന്നർത്ഥം കുറിക്കുന്ന ഈ പവിത്രമായ ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരാൾ പറയുമ്പോൾ, പ്രത്യേകിച്ചും വിശുദ്ധമായ റമദാൻ, സയ്യിദു ശുഹൂർ, മാസങ്ങളുടെ നേതാവായ പരിശുദ്ധമായ റമദാൻ, ഒരു സുന്നത്തിനിക്ക് ഫറളിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന, എത്രയോ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിരവധി അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും വാരിക്കൂട്ടാൻ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്തിയ പരിശുദ്ധമായ റമദാൻ. ഈ റമദാനിൽ സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന് നമുക്ക് പറയുമ്പോൾ എത്ര പ്രതിഫലമാണ് ലഭിക്കുന്നത്! എത്ര അനാവശ്യമായ വാക്കുകളും പ്രവൃത്തികളും ഞാൻ ചെയ്യുന്നു! അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു: സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന് ഒരാൾ പറഞ്ഞാൽ, ഒറിസത്തു ലഹു നഖലതും ഫിൽ ജന്ന, സ്വർഗത്തിൽ അവനിക്കൊരു ഈത്തപ്പന അവന് വേണ്ടി നട്ടുപിടിപ്പിക്കപ്പെടുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ ഹദീസ് ഇമാം തുർമദി നിവേദനം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ദിക്റുകൾ പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാരാവട്ടെ. പരിശുദ്ധ റമളാനിൽ ഞാം നിസ്കരിച്ച തറാവീഹ്, ഞാം അനുഷ്ഠിച്ച നോമ്പ്, സർവ ഇബാദത്ത് എല്ലാം അവൻ്റെ മഹമായ ഫളുകൊണ്ട് അല്ലാഹു സ്വീകരിക്കുമാരാവട്ടെ. ഞങ്ങളുടെ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമക്കൾ, കുടുംബങ്ങൾ എല്ലാവരുടെയും എല്ലാ അസുഖം അല്ലാഹു സിഫിയാക്കുമാരാവട്ടെ. പ്രത്യേകിച്ചും പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ എല്ലാ അസുഖത്തിനും ഷിഫിയാക്കാനല്ലാ, അവർക്ക് ആഫിയത്തും സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തോടുകൂടി ദീർഘായുസ് നൽകണേ റഹ്മാനെ. ദീനിൻ്റെ ഒരു ഖുദ്മത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും നല്ല ആത്മാർത്ഥമായി ദീനി വിജ്ഞാനം പഠിക്കണമെന്നുള്ള നിയത്തോടു കൂടി ഷെയർ ചെയ്യുകയും ചെയ്യുക. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.